വണ്ടിയുടെ ബാക്കിലത്തെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞങ്ങള് ബാംഗ്ലൂരിലത്തെ വീടൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി മൂന്ന് ദിവസം മുന്നേ എത്തി. മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ഹെക്ടിക്കായിരുന്നു കേട്ടോ, അങ്ങോട്ടോട്ടും ഇങ്ങോട്ടോട്ടും സാധനങ്ങൾ ഇറക്കുന്നു, അങ്ങനെ ഫുൾ കലാപരിപാടികളായിരുന്നു. എല്ലാം കൂടി കാറിൽ കൊള്ളുന്നതാണ് വിചാരിച്ച വീട്ടിൽ സാധനങ്ങൾ, പക്ഷെ കൊറേ കൊറിയർ അയക്കേണ്ടി വന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കൊറേ ആകെ വേർത്തൊട്ടിരിക്കും. വീട് നാലാമത്തെ നല്ലതായിരുന്നു, ലിഫ്റ്റ് ഇല്ലാട്ടോ. അപ്പൊ ഈ കണ്ട സാധനം മുഴുവൻ താഴത്തേക്ക് ചുമട്ടായിട്ടാണ് ഇറക്കിയത്. അപ്പൊ അങ്ങനെ എല്ലാം കുത്തി നിറച്ച് ഞങ്ങളിപ്പോ നേരെ നാട്ടിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ഇവിടെ വൈറ്റ് ഫീൽഡില് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. പൊതിച്ചോറൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പണ്ടിട്ടതാണ് കേട്ടോ, കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തൊക്കെ ഇട്ടതാണ്. അപ്പൊ ദീപു എന്നാണ് പേര്, ദീപു എന്റെ കൂടെ പഠിച്ചതാണ്. അപ്പൊ ദീപുവിന്റെ വൈഫ് ശ്രുതി ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് അവര് വീട്ടിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് അതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് നാളെ മറ്റന്നാളായിട്ട്. അതെ, അപ്പൊ നമുക്ക് യാത്ര തുടരാം. അതിനു മുമ്പ് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി, വെൽക്കം ടു ഇൻവെൻ സ്റ്റോറീസ്. അപ്പോൾ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, 2017 തൊട്ട് എൻ്റെ ഫ്രണ്ട്സാണ്, ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളവരാണ്. അവരൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് ധീരു. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേര് വെച്ചിട്ടാണ് ഞാൻ പേരിട്ടങ്ങനെ. ഇത് ധീരു, ഇത് സ്റ്റീവു, ഇത് റാഫു, ഇത് എനിക്കറിയില്ല പുതിയ ആളാണ്, പിന്നെ അത് മനീഷ്. ബാക്കിയുള്ളവരൊക്കെ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ വന്നവരാണ്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നിട്ട് ഇന്ത്യ ട്രിപ്പിന് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവർ ലോക്ക്ഡൗൺ സർവൈവ് ചെയ്തിട്ടുണ്ടാവുന്ന. കാരണം ആരും ഫുഡൊന്നും കൊടുക്കാനില്ലല്ലോ. അപ്പോൾ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും, ക്രോസ് ചെയ്ത് ഓടി വരും. എന്നിട്ട് ഇവിടുന്ന് ഈ ബേക്കറിൽ നിന്ന് ഞങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങി കൊടുത്ത് ഞങ്ങള് വീട് വരെ കൊണ്ടുവരും. അപ്പൊ ഞാൻ പണ്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ 2017 ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരിങ്ങനെ വഴിയുടെ അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്ത് അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇവന് ഭയങ്കര സ്നേഹമാണ്. പണ്ട് ഇവൻ്റെ കാലിനൊക്കെ വയ്യാണ്ടായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് സ്റ്റീവൻ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റാഫുവിൻ്റെ കാല് വയ്യ, റാഫുവിൻ്റെ ഒരു കാലിന് ഇതാണ്ട. അതെ, ബാ ബാ ബാ. ഇതാണ് റാഫു. ധീരു അവിടെ, ധീരു ധീരു ധീരു. ആ ധീരു, ഇതാണ് ധീരു. അപ്പോൾ ഈ കാണുന്നൊക്കെ റൈവൽ ഗ്യാങ് ആട്ടോ. ഇപ്പൊ ഇവരൊന്നും ഇങ്ങോട്ട് അടുത്തേക്ക് വരില്ല. ഇത് ഈ ഭാഗം വരെയാണ് ഇവരുടെ ടെറിട്ടറി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ഗ്യാങ് ആണ്. അപ്പൊ അവർക്ക് ഇത് കൊടുത്താലും സമ്മതിക്കില്ല കേട്ടോ, ഭയങ്കര ഒച്ചയും ബഹളം. അപ്പൊ ഇവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അവരെയൊക്കെ ഭയങ്കര സ്നേഹം ഇവരാണ്, ഏറ്റവും സ്നേഹം. ഓടി ഓടി വരും. അപ്പൊ ഇനി നമ്മൾ തിരിച്ച കുറച്ച് നാള് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് വരുമ്പോഴത്തേക്കും ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഇതുപോലെയൊക്കെ നോക്കുന്നുണ്ടാവും, ആരെങ്കിലും ഒക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും. കാരണം അവർ ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ടാണ്. അപ്പൊ എന്തായാലും അതെ കഥയൊക്കെ കഴിഞ്ഞു, നമ്മൾ പതുക്കെ ഇവിടുന്ന് വിടുകയാണ്. നേരെ വൈറ്റ് ഫീൽഡിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് സർജാപൂർ റോഡിലേക്കാണ്. കുറെ പേർക്കൊക്കെ മനസ്സിലായിട്ടോ, ഈ പുറകില് കുപ്പി കുലുങ്ങുന്ന തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കുപ്പി കുലുങ്ങുന്ന സൗണ്ട് ഉണ്ടത് മറ്റേ മണി പ്ലാന്റിന്റെ കുപ്പികളാണ് കേട്ടോ. പെട്ടെന്ന് കുപ്പി കുലുങ്ങണ സൗണ്ട് കേൾക്കുമ്പോ ഇനി എന്താ ഈ കുപ്പി കുലുങ്ങണേ നോക്കരുത്. ലോക്ക്ഡൌൺ ഞങ്ങളുടെ കുട്ടികൾ സർവൈവ് ചെയ്ത പോലെ തന്നെ ഞങ്ങളുടെ മണി പ്ലാന്റ്സും സർവൈവ് ചെയ്തു. ഒപ്പം പക്ഷെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കണ്ടായിരുന്നു കേട്ടോ. ഒരു കസിൻ താമസിക്കുന്നുണ്ടായിരുന്നു, അവനും വെള്ളം ഒഴിക്കുമായിരുന്നു, അങ്ങനെ അവരും സർവൈവ് ചെയ്തു. അപ്പൊ അതിനൊക്കെ ഞങ്ങൾ കെട്ടിപ്പൂട്ടി എടുത്തിട്ടുണ്ട്. എവിടെയാണ് വണ്ടി? താഴത്തേക്ക് ഇറക്കിക്കോ, താഴത്തേക്ക് ഇറക്കിക്കോ. താഴത്തേക്ക് ഇറക്കാൻ സെക്യൂരിറ്റി സമ്മതിക്കോ? നമ്മൾ പറഞ്ഞവരുടെ വീട് എത്തിയിട്ടുണ്ട്, നമ്മൾ പതുക്കെ അകത്തേക്ക് കയറാൻ പോവാണ്. നേരെ താഴത്തേക്ക് കൊണ്ടുവരാനാ കേട്ടോ പറഞ്ഞ. അപ്പൊ എഴുതിയൊന്നും കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പോലെ തന്നെ കേട്ടോ, നമുക്ക് നമ്മുടെ വീടിനേക്കാളും ഫ്രീഡം ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വീടാണ്.
ഇതാണ് കേട്ടോ ദീപൂട്ടൻ, പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ദീപൻ്റെ വീട്ടിലെത്തി, നമ്മൾ വണ്ടി തിരിച്ചിട്ടു, അധികം ലഗേജ് ഒന്നും എടുക്കണില്ല, വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകുന്നേരം വന്നിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ദീപൻ്റെ വൈഫിനെയും കൂടി കണ്ടിട്ട് ഇന്ന് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാം. ദീപിന്റെ വൈഫാണ് ശ്രുതി. ശ്രുതി ഭയങ്കര നല്ലതാണ്. അപ്പൊ ഇതാണ് ശ്രുതി. ശ്രുതിക്ക് ഭയങ്കര ശ്രുതി ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മെല്ലെ കുറച്ചേരം റെസ്റ്റ് ചെയ്തിട്ട് അത്രയും സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയ്യാതെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഹരി വീഡിയോ അപ്ലോഡൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഇന്നലെ അങ്ങനെ റൂമിൽ കയറി കുറച്ചേരം റെസ്റ്റ് എടുക്കാന്ന് ഞാൻ കിടന്നതാണ്. പിന്നെ ഒന്ന് പൊങ്ങിയില്ല, അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ട് പേരും പിന്നെ ദീപും ശ്രുതിയും കൂടി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പുറത്തിറങ്ങിയപ്പോ ചെറിയൊരു പ്ലാൻ ഇട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പോയാലോ എന്ന്. അങ്ങനെ ബാംഗ്ലൂര് ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലം നോക്കി 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 അവസാനം ഞങ്ങൾ തീരുമാനിച്ചത് എവിടെയാ? ഹൈദരാബാദ്. അപ്പൊ ഇവിടുന്ന് 10 മണിക്കൂറുണ്ട്. ഇങ്ങനെ സ്പോട്ടിൽ തീരുമാനിച്ചതാണ്. ഞങ്ങള് വീട്ടില് വന്നു, അത് കഴിഞ്ഞിട്ട് അന്ന് ഹൈദരാബാദ് പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു ദിവസത്തേക്ക് വേണ്ടിട്ടാണ് പോകേണ്ടത് ഹൈദരാബാദ്. അപ്പൊ ഞങ്ങൾ വെളുപ്പാ പുലർച്ചെയോ. അപ്പൊ ഇപ്പൊ ഏകദേശം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2 മണി 3 മണിയാവും. അപ്പൊ ഇതേ നമ്മളിതേ ദീപുവിന്റെ വണ്ടിയിലാണ് പോകുന്നത്. ഇപ്പൊ ദീപുണ്ട്, ശ്രുതിയുണ്ട്, ദീപുവാണ് ഓടിക്കുന്നത്. ഞങ്ങളുടെ കാർ ലൈഫ് ട്രിപ്പിന്റെ അവസാനമായപ്പോഴാണ് ഹൈദരാബാദ് എത്തുന്നത്. അവിടെ നിന്ന് നമുക്ക് വയ്യായകളൊക്കെ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ഹൈദരാബാദ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പൊ കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൂടെ പോവാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങള് 4 പേരും കൂടിയിട്ട് അങ്ങനെ ഒരുപാട് ലോങ് ട്രിപ്പോ അങ്ങനെയൊന്നും പോയിട്ടില്ല, ചെറിയ ചെറിയ യാത്രകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് പോയിട്ട്. സത്യം പറഞ്ഞല്ലോ വട്ടാണ്, ശരിക്കും വട്ടാണ്. കാരണം ഞങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഹൈദരാബാദ് പറഞ്ഞത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഞങ്ങൾ ഇതേ ഒരു രാവിലെ ഒരു 11 മണി തൊട്ട് സംസാരിക്കുക അല്ലേ. 11 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി, അങ്ങനെ 11 മണി തൊട്ട് സംസാരിക്കാൻ പോയി. 12 മണി ആയപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 മണി ആയപ്പോൾ പാക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും പോകാന്ന് വിചാരിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു പാക്ക് ചെയ്ത്, എന്നിട്ട് ഞങ്ങളുടെ ഹൈദരാബാദ് പോകാന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞാലേ നട്ടപ്പതിരക്കായിരിക്കും അവിടെ എത്തുന്നത്. അപ്പൊ നാളെ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് പോകുന്നത്. പക്ഷെ ഇതൊക്കെയല്ലേ ഫണ്ട് ദീപ്. അപ്പൊ ദീപു എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ 9, 10, 11, 12 ഒരുമിച്ച് പഠിച്ചു. പക്ഷെ അന്നൊന്നും വലിയ കോണ്ടാക്ട് ഇല്ലായിരുന്നു. പക്ഷെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജ് ഒക്കെ തുടങ്ങിയപ്പോ അല്ലേ നമ്മള് ഭയങ്കര കമ്പനി. ഇപ്പൊ ഒരു ആദ്യത്തെ ഒരു 4 പേര് ബെസ്റ്റ് ഫ്രണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ദീപു ആണ്, ലക്ഷ്മിക്ക് അതുപോലെ തന്നെ ശ്രുതി, ദീപുവിന്റെ വൈഫ്, ഇവര് ഓരോ വൃത്തിയുടെ പ്ലാനുകൾ ഉണ്ടാക്കും. നമ്മൾ അതൊക്കെ ഗൂഗിള് പറഞ്ഞ വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് പോകുന്ന ഒരു പാരലൽ റോഡ് കൂടെയാണ്. ഞങ്ങൾ വൈറ്റ് ഫീൽഡിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ചെറിയൊരു ഒരു കുറേ മുന്തിരിത്തോപ്പുകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ശരിക്ക് നല്ല വഴിയാണ്. പക്ഷെ ഒരു ഒരു കുറച്ചൊന്ന് ഒരു വില്ലേജ് ഹൈവേ എടുക്കാതെ ഗ്രാമങ്ങളിലൂടെയാണ് പോണത്. അപ്പൊ ഇവിടുന്ന് കുറച്ചും കൂടി പോയിട്ട് ഹൈദരാബാദ് ഹൈവേയിലേക്ക് കയറുന്നു. അങ്ങനെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ഇവിടെ നോക്കി ഗെയിലിന്റെ വലിയൊരു ഗ്യാസ് സ്റ്റേഷൻ, എന്ത് വലുതാല്ലേ. വിനീത് ശ്രീനിവാസം പറഞ്ഞ അറിയില്ല, മലയാളികളാണെങ്കിൽ നമ്മൾ ടോൾ കൊടുക്കാതെ പോകും. അതെ, പക്ഷെ ടോൾ മിക്കവാറും അവിടെ കിട്ടും കേട്ടോ. കൂടെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. രണ്ട് സൈഡിലും നിറച്ച് പൂവും ചോളം ഉണ്ട്. അങ്ങനെ
നല്ല കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ എയർപോർട്ടിന്റെ അടുത്തായോണ്ടാണ് അറിയില്ല, ഞങ്ങൾ ഫ്ലൈറ്റ് ഭയങ്കര അടുത്തായിട്ട് അറൈവിൽ കണ്ടു. അപ്പൊ അതുകൊണ്ടൊക്കെ എല്ലാം കൊണ്ടും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. സൈഡിലൊരു ബൈക്ക് വന്നാട്ടോ, അതാണ് പെട്ടെന്ന്. അയ്യോ, നമുക്ക് റൈറ്റ് പാണ്ടിപ്പട സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് ഇവിടെ. എന്താണ് നടക്കുന്നത്? ഒരു പിടിയില്ല. അങ്ങനെ ഗ്രാമങ്ങളിൽ കൂടി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ചോടിച്ചത് ഹൈവേ കൂടെ കേറി അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് കേട്ടോ. മുമ്പിലൊരു ബസ് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത്തിരി സുഖമാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട്. വണ്ടിയില്ല അടുത്തോ. ഇവിടെ നേരെ ഹൈദരാബാദാണ്, വേറെ ഒന്നും നോക്കാനില്ല. ഈ ലെഫ്റ്റ് പോകുന്ന കേട്ടോ, നന്ദി ഹിൽസ് പോകുന്ന വഴിയാണ്. അവിടേക്കാണ് നമ്മൾ വന്ന് കയറിയത്. പുറകില് ചേച്ചിമാര് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ദീപു ചേട്ടന്റെ വൈഫ് ശ്രുതി. ദീപു, വീട് എവിടെയാ? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെ വീട്? തൃശ്ശൂര് വെള്ളിയന്നൂരാണ് വീട്. ഇത് ശ്രുതി. ശ്രുതിയുടെ വീട് എവിടെയാ? ചൂണ്ടൽ. ചൂണ്ടല് ഗുരുവായൂർ പോകുന്ന വഴിയാണ് കേട്ടോ. അവൾ കിടക്കട്ടെ. ശ്രുതിക്ക് ഭയങ്കരതാണ്. എന്തിതാ, ഇന്നലെ തൊട്ട് ഇന്നലെ ഞങ്ങൾ കൊറേ നോക്കിട്ടോ, കൊറേ നോക്കി. ശ്രുതിക്ക് ഭയങ്കരതാണ്. ഞങ്ങൾ ഈ വഴി ആദ്യമായിട്ടോ. മൊത്തം ഇതാണ് അല്ലേ, മുന്തിരി മുന്തിരി മുന്തിരിപ്പാടങ്ങളാണ് ചുറ്റും. പിന്നെ വേറെ എന്തൊക്കെയോ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ദൂരെ പൂക്കളൊക്കെ പിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് കൂടുതലായിട്ടും മുന്തിരിത്തോപ്പുകളാണ്. അപ്പൊ നമ്മളിത് ഒഫീഷ്യലി ആന്ധ്രാപ്രദേശിലേക്ക് കയറിയേക്കാണ്. ഇത്ര നേരം നമ്മൾ കർണാടകയിലായിരുന്നു. നമ്മളിത് ആന്ധ്രാപ്രദേശിൽ കയറി. പ്രശ്നങ്ങളുണ്ടായില്ല ഇതുവരെ, ചെക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മള് ഇങ്ങനെ സേഫ് ആയിട്ട് ആന്ധ്രാപ്രദേശിൽ കയറിയിരിക്കുന്നു. നമ്മുടെ ലേപക്ഷി വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മൾ ഈ വഴി കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ലേപക്ഷി പോകുന്നത്. അവിടെ ഒരു ഹാങ്ങിങ് പില്ലർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ ശരിക്കും ഹാങ്ങിങ് പില്ലർ ഒന്നല്ല, അതിന്റെ ഒരു ഭാഗം നിലത്ത് മുട്ടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ വീഡിയോ കാണാത്തരതേ, ഇവിടെ ലിങ്ക് ഉണ്ട് കേട്ടോ, കയറി കാണണം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് നമുക്കൊരു ചായ കുടിച്ചാലോ ദീപ? എവിടെ കുടിക്കട്ടെ? തീർച്ചയായിട്ടും. നമുക്കൊരു സൈഡിൽ ഒരു ചായക്കട കാണുമ്പോ ഒന്ന് ഒതുക്കാട്ടോ. ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ ഒരു സൈഡിൽ ആടിനെ മേച്ച് നടക്കുന്ന ഒരു ചേട്ടനെ കണ്ടു. നല്ല ലൈറ്റിങ്ങും അടിപൊളി കാഴ്ചയാണ്. അവരിറങ്ങുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും പോയി കണ്ടു. നമ്മള് രാജസ്ഥാനിൽ പോയിട്ട് ഒട്ടകങ്ങളുടെ കൂടെ നടന്നൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ വരുമ്പോ കിട്ടണേ അല്ലേ. നിറച്ച ആടുകളാണ് കേട്ടോ. കുറച്ച് ചെമ്മരിയാടുണ്ട്, സാധാരണ ആടുണ്ട്. നിങ്ങൾ എന്നെ കാണുമ്പോൾ പേടിച്ച് നീങ്ങി പോവാണ്. ഇവിടെ ഈ ആടിനെ മേച്ചിട്ട് ഒരു ചേട്ടൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ ചേട്ടനടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ നോക്കി. ആൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല സംസാരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേ പതുക്കെ അങ്ങോട്ട് കയറി. ഞങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു, ആൾക്ക് മനസ്സിലാകത്തോണ്ടെന്ന് തോന്നുന്നു കേട്ടോ പാവത്തിന്. അതുകൊണ്ടായിരിക്കും പിന്നെ ചേട്ടൻ നമ്മൾ സംസാരിക്കുമ്പോൾ ദൂരത്തേക്ക് നടന്നു പോയിരുന്നു. അപ്പോൾ എന്തായാലും ബാ, തിരിച്ചു പോകാം. ലക്ഷ്മി, ലക്ഷ്മിക്ക് ഒരു കോൾ വന്നിട്ട് ലക്ഷ്മി അവിടെ നിൽക്കുകയാണ്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. അവർക്ക് ഇറങ്ങി വരാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് അവർ വന്നില്ല. പോവാം. നോക്കി 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 ഞങ്ങളൊരു ചായക്കട കണ്ടുപിടിച്ചു. കുറെ ചായക്കടകളുണ്ട്. അപ്പോ ഇവിടെ കുറച്ച് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടെ അങ്ങോട്ട് ഒതുക്കുകയാണ്. ചായ
ചായ എത്ര ബജ്ജി പറഞ്ഞതാണ് കേട്ടോ, അപ്പൊ തന്നെ ഫ്രൈ ചെയ്ത് ഫ്രഷ് ഫ്രഷ് മുളക് ബജ്ജിയാണ്. നല്ല ചൂടുണ്ട്. ലക്ഷ്മിക്ക് നേരത്തെ ഒരാൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി നേരത്തെ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനോട് ശ്രദ്ധിച്ച, ഇവിടെ സൈഡിലൊരു ലേക്ക് ഉണ്ട് കേട്ടോ, നമ്മള് വണ്ടി പാർക്ക് ചെയ്യുന്ന സൈഡില്. വൃത്തികേടായിട്ടുള്ള സ്ഥലമാണോന്ന് അറിയില്ല, പക്ഷെ എസ് ഒന്ന് പോയി നോക്കാം. നല്ല സൂര്യനൊക്കെ അടിച്ച നല്ല ഭംഗിയുണ്ട്. മുഴുവൻ വേസ്റ്റൊക്കെ ഇട്ടൊക്കെ കേട്ടോ ഭാഗത്ത്, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഒരു ലേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം, യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ പോകുന്ന വഴിക്ക് കിയയുടെ ഫാക്ടറി ഉണ്ട്, കിയ കാർ കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഫാക്ടറി ഉണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് കൊറിയൻ ഭാഷയിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊറിയൻ കമ്പനിയാണല്ലോ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആൾക്കാർ കുറേ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വായിച്ചിട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുണ്ട്, അപ്പോൾ നമുക്ക് പോകുന്ന വഴി കിയയുടെ ഫാക്ടറി ഒന്ന് പുറത്തുനിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഉണ്ടല്ലോ ഒരു കൊറിയൻ സൂപ്പർ മാർക്കറ്റ് കാണുന്നത്, സിയോൾ സ്റ്റോർ എന്നൊക്കെ എഴുതിയിട്ട്. നേരത്തെ പറഞ്ഞില്ലേ നിറച്ച് കൊറിയൻ ബോർഡുകൾ കാണുന്നത്, അതിലൊന്നായിരുന്നു കേട്ടോ ഇത്. നമുക്ക് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ എന്താ സംഭവം എന്ന്. കൊറിയൻ പ്രോഡക്റ്റ്സ് ഒക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ലക്ഷ്മിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ കൊറിയൻ ഫുഡ് ആയാലും അതെ, ഈ സ്കിൻ കെയർ സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ലക്ഷ്മി വന്നിട്ടുണ്ട്. ഒരു 10 കോടി രൂപ ലോട്ടറി അടിച്ച ഒരാളെ പോലെ എനിക്കുണ്ടല്ലോ ഒരു ഡ്രീം കം ട്രൂ പോലെയൊക്കെയാണ് തോന്നുന്നത്. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുക വരണം വരണം. കടക്കാർ ലക്ഷ്മിയുടെ ഫോട്ടോ എടുത്തേക്കാൻ ആദ്യമായിട്ട് സന്തോഷത്തിന്റെ കസ്റ്റമർ ഇറങ്ങി പോടെ. ഞങ്ങള് കോവിഡ് വന്നിട്ട് ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ ഹൈദരാബാദിന് പോകുമ്പോൾ ലക്ഷ്മിക്ക് ഇവിടെ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ലക്ഷ്മി അപ്പം നിർത്തണം. പിന്നെ നമുക്ക് കോവിഡ് ആകുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും വീട് എത്തിയാൽ മതി. പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പകർത്താനും പാടില്ല, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളന്ന് വെട്ടടിച്ച് പോയി. അപ്പോൾ അന്നേ ലക്ഷ്മി നോട്ട് ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എത്തി, ബോർഡ് കണ്ടു, കയറി. അപ്പോൾ ഇവിടെ ഈ ചേട്ടനടുത്ത് ചോദിച്ചാൽ പറയണേ ഇവിടെ 100-200 കൊറിയൻസ് ഉണ്ട്, എത്ര ഈ കിയയുടെ. അപ്പോൾ അവർ താമസിക്കുന്ന ഈ ഭാഗത്താണ്. ഇവിടെ കൊറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്, ഒത്തൻറ്റിക്. യെസ്. ഡ്രൈവറെ സീറ്റ് ഒന്ന് മാറി ഞാൻ കയറി. നേരത്തെ ഓടിച്ചിരുന്ന നമ്മുടെ ഡ്രൈവർ ദീപ് പുറയിലേക്ക് പോയി, ലക്ഷ്മി ദീപത്ത് വന്നു, ശ്രുതി അവിടെ തന്നെ ഇരിക്കാട്ടോ. അപ്പോൾ അതെ ഞങ്ങൾ കുറച്ചും കൂടി മുമ്പിലേക്ക് പോന്നു. ഇനിയിപ്പോൾ ഏകദേശം 5 കിലോമീറ്ററിൽ കിയയുടെ ഫാക്ടറി എന്ന് പറയുന്നത്, പക്ഷേ ദൂരം തന്നെ കാണാം. ഭയങ്കര ഹ്യൂജാണ്. ഞങ്ങൾ കോവിഡായിട്ട് നമ്മുടെ നാട്ടിൽ ഹൈദരാബാദിൽ തിരിച്ച് നാട്ടിൽ പോകണോ എനിക്കിത് കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര അല്ല, ഞാൻ നീണ്ട് കിടക്കുകയാണ്. അത്രയും വലിയൊരു ഫാക്ടറിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇരുട്ടായി. അപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ഇരുട്ടാവുന്ന. സോറി മാൻ, ഒരു ഹമ്പു വന്ന കേട്ടോ. അപ്പോൾ എന്തായാലും കിയയുടെ ഫാക്ടറി നമുക്ക് പുറത്തുനിന്ന് ദൂരം നിന്ന് കാണാൻ പറ്റുന്നു തോന്നണം. വലിയൊരു ഫാക്ടറിയാണ് കേട്ടോ. അപ്പൊ ഞാൻ വേറെ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഫാക്ടറി വലുതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്നാ കൂടെ നല്ല ഭംഗി ഉണ്ട് പുറത്തുനിന്ന് കാണാൻ. അതിന്റെ ലൈറ്റ് അപ്പ് ഒക്കെ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ഏകദേശം 1 കിലോമീറ്ററോളം അത് നീണ്ടു കിടക്കാം കേട്ടോ റോഡിലാകുമ്പോ. അത് വെറുതെ അങ്ങനെ തള്ളുന്നല്ല, ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ദൂരെയായിട്ട് അവരുടെ ഒരു വൈറ്റ് കളർ സ്റ്റാഫ് ബസ്സും അങ്ങനെ ബസ് കിടക്കുന്നുണ്ട്, സ്റ്റാഫ് ബസ് തോന്നുന്നുണ്ട്. അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. മൊത്തത്തിൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ പുറത്തുനിന്ന് കാണാൻ. സിമ്പിൾ യെറ്റ് നല്ല ഭംഗിയുള്ള ഒരു ഫാക്ടറി ആയിരുന്നു.
ഞാനും ദീപു ഒക്കെ ഉണ്ടല്ലോ സ്കൂളില് ഇങ്ങനെ ജെല്ലി ചെയ്തിരുന്നത് പാട്ട് വെച്ചിട്ടാട്ടോ. അപ്പൊ ദീപു തബല മൃദംഗം എടയ്ക്ക വയലിൻ ഇതൊക്കെ വായിക്കും കേട്ടോ. അപ്പൊ ദീപു സകലകല വലപനാണ്, പാട്ട് പാടും. അപ്പൊ ഞങ്ങളിപ്പോ ഇങ്ങനെ ഇരുന്നിട്ട് കൊറേ നേരം പാട്ട് പാടായിരുന്നു. അപ്പൊ ലക്ഷ്മി പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഒരു പാട്ട് പാടിയാലോ. സംഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ, മണ്ണിനു വിണ്ണിന്റെ വരദാനമേ, വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ, സംഗീതമേ അമരസല്ലാപമേ. ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, ആദിമ ചൈതന്യ നാഭിയിൽ വിരിയും ആയിരമിതളുള്ള താമരയിൽ, രചന ചതുരം ചതുർമുഖനുണർന്നു, രചന ചതുരം ചതുർമുഖനുണർന്നു, സ്വർഗം വിടർന്നു. ഗീതമേ അമരസല്ലാപമേ, സംഗീതമേ അമരസല്ലാപമേ. എന്നെ മറന്നില്ലേ, അവന് കരി ചെന്നപ്പോൾ നാട്ടുകാരെ തന്നെ സമയം 12:54. ഞങ്ങൾക്ക് ഇനി ഏകദേശം 90 കിലോമീറ്ററും കൂടി പോകാനുണ്ട്. നല്ല മഴയാണ്, കുറേ നേരമായിട്ട് മഴയാണ്. ഞാൻ അറിഞ്ഞില്ല, ഞാനൊരു 40 മിനിറ്റ്സ് ആയിട്ട് ഉറങ്ങായിരിക്കും അല്ലേ. ഇവിടെ വില കുറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനൊരു 40 മിനിറ്റ്സ് ഉറങ്ങി എന്നിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറിയിട്ട് അപ്പോൾ ദീപു കയറി ഓടിച്ചു. അപ്പോൾ ദീപു പറഞ്ഞ ഞാൻ ഉറങ്ങിയ സമയത്തൊക്കെ ഇവിടെ മഴയായിരുന്നു. ഹൈദരാബാദ് എത്തി. എത്തിയെന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് എത്തിയതാണ്. ഞങ്ങളൊരു സ്ഥലത്ത് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ആദ്യം വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 4 പേരുണ്ട്, ഒരു റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 4 പേർക്ക് കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ കിടക്കാൻ പറ്റും. 3 പേര് വരെ പെർമിസിബിൾ ആണ്. ഞങ്ങൾ കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് ഒരാളെയും കൂടി ആഡ് ചെയ്ത് ബെഡ് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് റൂം ബുക്ക് ചെയ്തത്. ലെമൺ ട്രീ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. രാത്രി 2 മണിക്ക് ഞങ്ങൾ ഞാനും ദീപും ഭാര്യമാരെയും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേ ചെയ്യാൻ റെഡി ആയിരുന്നു കേട്ടോ, ഒരു റൂമും കൂടി എക്സ്ട്രാ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവരുടെ സംസാരം എന്ന് വെച്ചാൽ നമ്മൾ നുണ പറയണ പോലെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോകുന്നു വേറൊരു സ്ഥലത്ത് നിന്നതേ റൂം എടുത്തു. നമ്മൾ കൊറിയൻ നൂഡിൽസ് മേടിച്ചത് കേട്ടോ, അതും എടുത്തു. ഭയങ്കര വിഷപ്പെടായിരുന്നു. ഇപ്പോൾ എത്ര മണി? 4:50. അപ്പോൾ വിശക്കണു രാവിലെ. അപ്പോൾ അതെ, ദീപു ഉണ്ട്. ദീപുവിൻ്റെ ശ്രുതിയുടെ റൂമിൽ ഞങ്ങൾ വന്നിരിക്കാം കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേ. സൂപ്പർ പിസ്ഡ് ആണ് ലക്ഷ്മി. ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടിരിക്കുകയാണ്. അതാണ് ലക്ഷ്മി ഉണ്ടായത്. അപ്പൊ എന്തായാലും കുറ്റമൊന്നും അധികം പറയുന്നില്ല. കാരണം നമുക്ക് അറിയാലോ, നമ്മൾ അധികം അങ്ങനെ അങ്ങനെ ആരും കുറ്റം പറയാറൊന്നുമില്ല. പക്ഷെ എന്നാലും ഭയങ്കര അൺപ്രൊഫഷണൽ ബിഹേവിയർ ആണ്. അപ്പൊ എന്തായാലും അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ തീരാണ്. അപ്പൊ നമ്മൾ നാളെ ഹൈദരാബാദ് അടിച്ചു പൊളിക്കാൻ പോണ ഒറ്റ ദിവസമേ ഉള്ളൂ. അതില് നമ്മള് അരിച്ച് കുടിച്ച്
അരച്ച് ഇവിടെ ദീപു ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ശ്രുതി ഇവിടെ വേറൊരു സ്ഥലം പറഞ്ഞിരിക്കുന്നു, നല്ല സർപ്രൈസ്. ഞാൻ ഷോപ്പിംഗ് ഷോപ്പിംഗ് പറഞ്ഞു. അപ്പൊ ഇതിൽ എന്തൊക്കെ നമ്മള് എക്സ്പ്ലോർ, ഒരു ദിവസം ഉണ്ട്, ഞങ്ങള് നാലുപേരുണ്ട്. അപ്പൊ നമുക്ക് അടിച്ചു പൊളിച്ച് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. ഒരു ബൈ പറയൂ. ബൈ.